സോ ഹലോ ഗൈസ്, എല്ലാവർക്കും ത്രിപ്പിൾ ആൻഡ് ബ്രദേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഫ്രീ ഫയറിലേക്ക് വരുന്ന കുറച്ച് അടിപൊളിയായുള്ള അപ്ഡേറ്റ്സ് ആൻഡ് ലീക്സിനെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ നമുക്ക് കുറേ ഗൺസ്കിന്, പിന്നെ കുറേ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലൊന്നും പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്ന നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. സോ നമ്മൾ ആദ്യത്തെ ലീക്ക് എന്ന് പറയുന്നത് FFWS ഇവൻ്റുമായി വരുന്ന കുറച്ച് അപ്ഡേറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. അതിൽ രണ്ട് ഗൺസ്കിന് വരുന്നുണ്ട്, പിന്നെ രണ്ട് ബണ്ടിൽസ് വരുന്നുണ്ട്, പിന്നെ ഒരു പാണ്ടാപ്പേൻ്റെ സ്കിന്ന്, സഫോർഡ്, പിന്നെ ലൂട്ട് ബോക്സ്, ബാക്ക് പാക്ക്, പിന്നെ നമ്മുടെ ഡോഗി പേരിൻ്റെ സ്കിന്നും വരുന്നുണ്ട്, പിന്നെ ഒരു ഇമോട്ടും വരുന്നുണ്ട്. ഇമോട്ട് ഞങ്ങൾ കണ്ടുകാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ഒരു മോസ്റ്റർ ടാക്കിൻ്റെ സ്കിന്നും, അതുമായി ബന്ധപ്പെട്ട് ഒരു ഇമേജ് ഞാനിവിടെ കാണിക്കാം. FFWS ആയിട്ട് വരുന്ന വെക്ടറിൻ്റെ സ്കിന്നാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു അടിപൊളിയായിട്ടുള്ള സ്കിന്നാണ്. നമ്മുടെ നീല ബ്ലൂ എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു വൈറ്റ് ബ്ലൂ ആയിട്ടുള്ള കളറിൽ. അപ്പോൾ ഇതെന്തായാലും ഒരു അടിപൊളി സ്കിന്നാണ്. പിന്നെ നമ്മുടെ മാക്സവൻ്റെ സ്കിന്നും കൂടിയുണ്ട്. മാക്സവൻ്റെ സ്കിന്ന്, നമ്മുടെ FFWS ആയിട്ട് വരുന്ന ഇവൻ്റുമായിട്ട് വരുന്ന മാക്സവൻ്റെ സ്കിന്ന്, ഇത് അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു സ്കിന്നാണ്. ബട്ട് എഫക്റ്റ് ഒന്നുമില്ല, ലെജൻഡ് സ്കിന്ന്, നോർമൽ പെയിൻറ്റഡ് സ്കിന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്സിമം സ്കിന്ന്. നമുക്ക് അടുത്ത, ഇതാണ് നമ്മുടെ ഇമോട്ട്, FWS ബന്ധപ്പെട്ട് വരുന്ന ഇമോട്ട്. ഒരു അടിപൊളിയായി ഇടുക്കാച്ചി ഇമോട്ടാണ്, കപ്പൊക്കെ കഴിയുമ്പോൾ വരുന്ന ഒരു ഇടുക്കാച്ചി ഇമോട്ടാണ്. ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് അടുത്തൊരു വിനോ. അപ്പോൾ ഇതാണ് നമ്മുടെ FFWS വരുന്ന അടുത്തൊരു ബാക്ക് പാക്കിൻ്റെ സ്കിൻ എന്ന് പറയുന്നത്. ലെവൽ 3 ആണ് നിങ്ങൾ ആദ്യം കണ്ടത്, ലെവൽ 2 ആണിത്, ഇത് ലെവൽ 1 ആണ്. എന്തായാലും അത്ര കുഴപ്പമില്ല, അത് ആവറേഞ്ച് ഒരു ബാഗാണ്. പിന്നെ വേറൊരു ബാഗിൻ്റെ സ്കിന്നും കൂടിയുണ്ട്. FFWS വരുന്ന ഒരു ലൂട്ട് ബോക്സ്, അത്യാവശ്യം എഫക്റ്റ് ഒക്കെ കൊടുത്ത് അടിപൊളിയായ ലൂട്ട് ബോക്സ് ആണ്. നീ എന്തായാലും ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും കമൻറ്റ്. നമ്മുടെ FFWS വരുന്ന ഒരു പാൻഡാൻ്റെ സ്കിന്ന്, ഒരു അടിപൊളിയായ സ്കിന്നാണ്. എനിക്ക് എന്തായാലും നല്ല രീതി ഇഷ്ടപ്പെട്ടു. ഒരു ബാക്ക് പാക്കൊക്കെ ഒരു FFWS ഒരു തീമിലുള്ള സ്കിന്നാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കിന്നാണ്. പിന്നെ നമ്മുടെ റോബോ പെറ്റിൻ്റെ ഒരു സ്കിന്നും കൂടി ആണ്. നമ്മുടെ റോബോ പെറ്റിൻ്റെ സ്കിന്ന്, FFWS വരുന്ന റോബോ പെറ്റിൻ്റെ സ്കിന്ന്, ഇതും അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ പാണ്ടാൻ സ്കിന്ന് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് FFWSനെ കുറിച്ച്, ഇവൻറ്റിനെ കുറിച്ച് ലീക്സ് കിട്ടിയത്. ഇനിയും കുറേ ഇവൻറ്റ്സ് ഒക്കെ, സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഇവൻറ്റിനെ കുറിച്ച് സംസാരിക്കാം. സെക്കൻഡ് മോബ് എന്ന ഒരു ഇവൻ്റാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഇവൻ്റാണെന്ന് ചോദിച്ച് നമ്മളെ തോംസൻ്റെ ലെജൻഡറി ഒരു സ്കിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്കവാറും നാളെ തന്നെ വരേണ്ട ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നാളെ തന്നെ വരുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അടിപൊളിയൊരു സ്കിന്നാണ്. എനിക്ക് എന്താ വെച്ചു കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇതെല്ലാം വരെ MA2B സ്കിന്നും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ MA2B സ്കിന്ന്, ഡ്രാഗൺ മോബ് എന്ന് പറയുന്ന ഒരു സ്കിന്ന് തന്നെയാണ്. ആദ്യ ഇവൻറ്റുമായി വരുന്നത്. പിന്നെ ഇത് ഇവൻറ്റുമായി വേറെ കുറേ ഇവൻറ്റ്സ് ഉണ്ടാവും, അതൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ കിട്ടിയത് ഞാൻ കാണിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് കുറേ ബണ്ടിൽസ് വരുന്നുണ്ട്. അപ്പോൾ ബണ്ടിൽസൊക്കെ കാണിച്ച് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു ഇവൻറ്റുകളനുസരിച്ച് ഗ്ലൂ വാള്, പിന്നെ അതുപോലെ രണ്ട് ബണ്ടിൽസ്, ഫീമെയിൽ മെയിൽ ബണ്ടിൽസും, പിന്നെ ഒരു കാട്ടാൻ സ്കിന്ന്, പിന്നെ ഒരു സപ്പോർട്ട് സ്കിന്നിൽ നിന്ന് ഒരു കാറിൻ്റെ സ്കിന്നും, പിന്നെ ഒരു ലൂട്ട് ബോക്സ് സ്കിന്നൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാക്ക് പാക്കെല്ലാം വരുന്നുണ്ട്. പിന്നിലേക്ക് ഫാൽക്കോറ എന്നൊരു ഇവൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗൺ സ്കിന്നുകൾ വരുന്നുണ്ട്. ഒരു ഇവൻറ്റാണെന്നൊന്നും അറിയില്ല, ഒരു തീം ഗൺ സ്കിന്നാണ്. തോംസണും ഇമ്മറ്റ്യൂബിയും പിന്നെ USP നമ്മുടെ ഡ്രാഗനോളുടെ സ്കിന്നാണ്. പെയിൻ്റ് അടിച്ച കറക്റ്റായിരിക്കും ഇതിൽ വരുന്നത്, സെറ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ ബ്ലൂ തീമുള്ള നല്ല സ്കിന്നാണ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടില്ലെന്ന് തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ FFWS വേണ്ടി വരുന്ന ബണ്ടിൽസ്. അപ്പോൾ ഇതെനിക്ക് ഇപ്പോൾ കിട്ടിയാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി എടുത്തിട്ട് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിലും ഉണ്ട്. അപ്പോൾ ഇത് കാണാൻ എന്തായാലും അടിപൊളിയായ ഒരു ബണ്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മെയിലാണോ ഫീമെയിൽ ആണോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഗ്ലാസ് വരുന്നുണ്ട്, പിന്നെ ഒരു ക്യാപ്പ് വരുന്നുണ്ട്. മെയിൻ ബണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ജാക്കറ്റ് വരുന്നുണ്ട്. ഫീമെയിൽ ബണ്ടിൽ അതേപോലെ തന്നെ ഒരു ഗ്ലാസ്സും വരുന്നുണ്ട് ക്യാപ്പ്. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഈ ഒരു ബണ്ടിലും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ബണ്ടിൻ്റെ പേരെന്താണെന്ന് എനിക്കങ്ങനെ കറക്റ്റ് അറിയത്തില്ല.
അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ സ്ക്രീനിൽ എന്തായാലും കൊടുക്കുക, അപ്പോൾ നിങ്ങൾ നോക്കിയോ. പിന്നെ ഈ വണ്ടി മെയിൽ വണ്ടികളാണെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഫീമെയിൽ വണ്ടി അത്യാവശ്യം കൊള്ളാം. എന്നുവെച്ചാൽ ഒരു സോഫ്റ്റ് രീതിയായിട്ടുള്ള ഒരു ജാക്കറ്റാണ് ഫീമെയിൽ വേർഷന് കൊടുത്തിട്ടുള്ളത്, മെയിൽ വണ്ടിന് അത്ര ഗുമ്മായിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഫൈവ് തീമിനെ കുറിച്ച് വരുന്ന രണ്ട് ബണ്ടിൽസാണ് ഇപ്പോൾ ഞങ്ങൾ സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മെയിൽ വേർഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു മാസ്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നല്ലൊരു ബോഡിയാണ്. ബോഡി എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടാൽ തിരിച്ച് കമൻറ്റ് ചെയ്യുക. പിന്നെ അതിന് വേറൊരു ക്യാപ്പും കൊടുത്തിട്ടുണ്ട്. ഫീമെയിൽ വേർഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതേപോലെ തന്നെ ഒരു മാസ്കും, പിന്നെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പാഡ് ബോഡി ആൻഡ് പാൻറ്റൊക്കെ ഉള്ള ഒരു അടിപൊളി വണ്ടിയിലാണ്. അപ്പോൾ ഇത് നമ്മൾ ഫൈവ് തീവിനെ കുറിച്ച് ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന വണ്ടിൽസാണ്. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് വേറെ രണ്ട് ബണ്ടിൽസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിൽസിൻ്റെ പേര് എനിക്ക് അങ്ങനെ കറക്റ്റ് അറിയില്ല, അപ്പോൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക. അപ്പോൾ ഈ വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിലും അടിപൊളിയായിട്ടുള്ള വണ്ടിയിലാണ്. മെയിൽ ബണ്ടിലാണെങ്കിൽ അത്യാവശ്യം സ്കാഫും ഗ്ലാസ്സൊക്കെ ഉള്ളൊരു അറ്റാച്ച്ഡ് വണ്ടിയിലും, പിന്നെ ഒരു ഹെയറും ഉണ്ട്, അതിൻ്റെ ഹെയറാണ് എനിക്ക് അടിപൊളിയായി തോന്നിയത്. ഫീമെയിൽ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയിലാണ്. അപ്പോൾ ഈ വണ്ടിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഞാൻ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇതെപ്പോഴാണ് വരുന്നതെന്നും എനിക്കറിയില്ല, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ലീക്ക് കിട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഈ രണ്ട് വണ്ടിസ് കൂടി വരുന്നുണ്ട്, റോക്കി ഡെബിൾ എന്നൊരു വണ്ടിലും പിന്നെ ന്യൂബി ഡെബിൾ എന്നൊരു വണ്ടിലും കൂടിയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു വണ്ടിയിൽ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ മാസ്കൊക്കെ കൂടി വേറെ ലെവലാണ്, ഇത് വരെ വരാത്ത മാസ്കാണ് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ജാക്കറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫീമെയിൽ വേർഷൻ നോക്കുകയാണെങ്കിൽ ഫീമെയിൽ വേർഷന് കുഴപ്പമില്ലാത്ത ജാക്കറ്റും പാൻറ്റും ഒക്കെയാണ്. അപ്പോൾ ഇതും എപ്പോൾ വരുന്നതെന്ന് എനിക്കറിയില്ല, അപ്പോൾ വരുന്ന ലീക്ക് കിട്ടിയാൽ അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. നമ്മളുടെ ഗെയിമിലേക്ക് ഈ രണ്ട് ബണ്ടിൽസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് ചോദിച്ചാൽ റെയിൻബോ സമ്മർ, പിന്നെ റെയിൻബോ സണ്ണി സൈൻ എന്നാണ്. അപ്പോൾ ഫീമെയിലും മെയിലും നെയിംസാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി, എന്തോ ഒരു ബീച്ച് പാർട്ടി ഇവൻറ്റായിട്ട് വരുന്നതെന്ന് തോന്നുന്നു, സമ്മർ ഇവൻറ്റുമായി വരുന്ന തോന്നുന്നു. അപ്പോൾ കൂടുതൽ ലീക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഡ്രാഗൺ മാഫിയ, പിന്നെ ഡ്രാഗൺ ഗാങ്സ്റ്റാർ എന്ന് പറയുന്ന രണ്ട് ബണ്ടിൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ബണ്ടിൽസ്. അപ്പോൾ ഇതിൻ്റെ ഹെയർ മെയിൽ ബണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെയറൊക്കെ അടിപൊളിയുള്ള വണ്ടിയിലാണ്, ഗ്ലാസ്സൊക്കെ നല്ല വണ്ടിയിലാണ്, ഗ്ലാസ്സൊക്കെ ഉണ്ട്. ഫീമെയിൽ വണ്ടി വെക്കുമ്പോൾ ഹെയറൊക്കെ നല്ലതാണ്, ഗ്ലാസ്സൊക്കെ ഉള്ള അടിപൊളിയുള്ള വണ്ടിയിലാണ്. നമുക്ക് അടുത്ത വണ്ടി, പിന്നെ വേറൊരു വണ്ടിയിൽ കൂടി നമ്മൾ ഈ ഗെയിമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിൻ്റെ പേരെന്നാണ് എനിക്കറിയില്ല, ഇതൊക്കെ എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ അടുത്ത് വരാം, ചിലപ്പോൾ കുറേ ലേറ്റ് ആവാം. അപ്പോൾ ഇതൊരു അടിപൊളിയായ വണ്ടിയാണ്, ഹെയറൊക്കെ കളർ അടിച്ചിട്ടുള്ള. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പോൾ എയർ സ്പീഡ് എന്നൊരു വണ്ടിയിൽ വന്നിട്ടുണ്ട്, ഒരു ഈവൻറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അന്നൊരു ഫീമെയിൽ വേഴ്സാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതും അടുത്ത് തന്നെ വരും, നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് വൈൽഡ് ആർ എന്ന് പറഞ്ഞ രണ്ട് ബണ്ടിൽസ് വരുന്നുണ്ട്. ഇതിൻ്റെ മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിലും, മെയിൽ ബണ്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്തായാലും കാണാത്തവർക്ക് ഇതൊന്നും കൂടി സ്ക്രീനിൽ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തന്നെ അടിപൊളി ബണ്ടിൽസാണ്. അപ്പോൾ മെയിൽ ബണ്ടിലെ ജാക്കറ്റ് പറയുകയാണെങ്കിലും ഫീമെയിൽ ബണ്ടിലെ ജാക്കറ്റ് പറയുകയാണെങ്കിലും എല്ലാം കുഴപ്പമില്ലാത്ത ബണ്ടിൽസാണ്. ഇത് പിന്നെ മെയിൽ ബണ്ടിൽ ക്യാപ്പ് വരുന്നുണ്ട്, ഫീമെയിൽ ബണ്ടിൽ ക്യാപ്പ് വരുന്നുണ്ട്, പിന്നെ മെയിൽ ബണ്ടിൽ ഒരു സ്കാഫും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇത് അടുത്ത് തന്നെ വരും, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗെയിമിലേക്ക് പുതിയതായിട്ട് വരുന്ന ബണ്ടിൽസ്. അപ്പോൾ ഇനിയും കുറേ ബണ്ടിൽസ് വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാം. പിന്നെ നമുക്ക് വേറൊരു അടിപൊളിയായിട്ടുള്ള ബാക്ക് പാക്കിൻ്റെ സ്കിൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പാക്കിൻ്റെ സ്കിൻ. ഒരു ഡ്രാക്കോ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ ഒരു ഈവൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു സ്കിന്നാണ് ബാക്ക് പാക്കിൻ്റെ സ്കിന്നാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട അടിപൊളിയായിട്ടൊരു സ്കിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു തീർച്ചയായും കമൻറ്റ്. ബാക്ക് പാക്ക് കൂടാതെ നമ്മുടെ ഫ്ലെയിം ഡ്രാക്കോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒരു യുവ എംപ്ടനാണ്. അപ്പോൾ ആ ഇവൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഒരു ജീപ്പിൻ്റെ സ്കിന്നൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫൈത്ത് ഇവൻറ്റും FFWS ഇവൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന സഫോർഡും, പിന്നെ നമ്മളെ വെഹിക്കിളിൻ്റെ സ്കിന്നുമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ സഫോർഡ് വരാണെങ്കിൽ അടിപൊളി സഫോർഡാണ്, പിന്നെ നമ്മുടെ വെഹിക്കിൾസും അടിപൊളിയാണ്. ബട്ട് വെഹിക്കിൾസിന് അങ്ങനത്തെ എഫക്ട്സ് ഒന്നും കൊടുത്തില്ല. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് നമ്മുടെ പുതിയ വന്ന വെപ്പണിൻ്റെ എയർ സ്പീഡ് എന്ന് പറഞ്ഞ ഇവൻറ്റുമായി ബന്ധപ്പെട്ട് ആ വെപ്പണിൻ്റെ ഒരു മിനി വെപ്പണിൻ്റെ ഒരു സ്കിന്നും, പിന്നെ നമ്മുടെ കാട്ടാനൻ്റെ പുതിയ സ്കിന്നും കൂടി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടും തീർച്ചയായും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു G8 സ്കിന്നും കൂടി വരുന്നുണ്ട്. ഡാമേജ് പ്ലസ് ആണ്, പിന്നെ റേഞ്ച് പ്ലസ് ആണ്, പിന്നെ റീലോഡ് പ്ലസ് ആണ്. ഒരു അടിപൊളി G8 സ്കിന്നാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും, എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടും തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എഫക്റ്റ് ഒന്നും ഇല്ലാത്തൊരു പെയിൻറ്റടിച്ച സ്കിന്നാണ്. പിന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുറത്തപ്പുറത്താണ് ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് വെച്ചിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇറ്റ്സ് മീ ജാൻ ബാസ് ഫ്രം ത്രിപ്ലാൻ ബ്രദേഴ്സ്. പീസ് ഔട്ട്.